നമസ്കാരം മലയാള സിനിമയിലെ നായികമാരുടെ ചരിത്രം പറഞ്ഞാൽ മിക്കവാറും എല്ലാ നായികമാരും ബാലതാരമായിട്ട് രംഗപ്രവേശം പ്രവേശനം ചെയ്ത് കുറച്ച് നാൾ ബാ ബാലതാരങ്ങളായി തന്നെ നിന്ന് പിന്നീട് ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ വന്ന് നായികയായി നായിക വേഷം കിട്ടി കുറച്ച് നാൾ നായികയായിട്ട് നല്ല കഥാപാത്രങ്ങളൊക്കെ ചെയ്ത ശേഷം വിവാഹം കഴിച്ച് പിന്നീട് വേറെ ഏതെങ്കിലും വിദേശ രാജ്യത്ത് പോയി സെറ്റിൽ ചെയ്ത് സിനിമയെ തന്നെ മറക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മിക്കവാറും മലയാള സിനിമയിലെ നായികമാരെ സംബന്ധിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിക്കവാറും നമുക്ക് എല്ലാ നടിമാരും അങ്ങനെ തന്നെയാണ് അതിനകത്ത് ചിലർ വിദേശത്ത് പോകുന്നു ചിലർ സിനിമയിൽ നിന്ന് തന്നെ മാറി നിൽക്കുന്നു അങ്ങനെയൊക്കെ ചില പ്രത്യേകതകൾ മാത്രമേ ഉള്ളൂ അതിന് എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുമ്പോഴേ നമ്മുടെ ഇപ്പോഴത്തെ കാവ്യ മാധവൻ ഉൾപ്പെടെ നമ്മുടെ ബേബി ശ്യാമിലി ബേബി ശാലിനി മാധു അങ്ങനെ ഒത്തിരി ഒത്തിരി നായികന്മാർ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ ബാലതാരമായിട്ട് വന്നവരെ തന്നെയാണ് അത് കഴിഞ്ഞ് കുറച്ചാൾ നായിക കഥാപാത്രമൊക്കെ നല്ല വേഷങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞ് അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ആ ഫീൽഡിൽ തന്നെ നിന്ന് പോവുകയാണ് അങ്ങനെ പതിനേഴ് വർഷമായിട്ട് മലയാള സിനിമയിൽ നല്ലൊരു കഥാപാത്രത്തിന് വേണ്ടി ആഗ്രഹിച്ച് നിലനിന്നുകൊണ്ടിരുന്ന ഒരു നടിയാണ് ഹണ്ണി റോസ് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത മോൺസ്റ്റാർ എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെ അവർക്ക് നല്ല മികച്ച ഒരു കഥാപാത്രം ഭാമിനി എന്നൊരു കഥാപാത്രം കിട്ടി അതിൽ അവൾ അവർ വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞ ഒരു ദിവസം ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യം തുറന്നു പറഞ്ഞിരുന്നു ആ പറഞ്ഞ കൂട്ടത്തിൽ ചില പരാമർശങ്ങൾ നടത്തിയതാണ് ഇപ്പോൾ വിവാദമായി നിലനിൽക്കുന്നത് അതിൽ ഒന്ന് തീർച്ചയായിട്ടും ഒരു എട്ടുപത്ത് സിനിമകൾ നമുക്കറിയാം മോഹൻലാലിൻ്റെ എട്ടുപത്ത് സിനിമകളിൽ നമ്മൾ നിരന്തരം ചെറിയ ചെറിയ കഥാപാത്രങ്ങളിലൂടെ എങ്കിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നടിയാണ് ഹണ്ണി റോസ് അപ്പോൾ അങ്ങനെ ആ അവസരത്തിൽ ഏതോ ഒരു ചാനലുകാരൻ ചോദിച്ച ചോദ്യം താങ്കൾ നിര കൂടുതലായിട്ട് മോഹൻലാലിൻ്റെ ചിത്രങ്ങളിൽ കാണുന്നുണ്ടല്ലോ അതെന്താണ് അങ്ങനെ അപ്പം സ്വാഭാവികമായിട്ടും അവർ വളർന്നു വരേണ്ട ഒരു നടിയെന്ന നിലയ്ക്ക് അവർ പറയും മോഹൻലാൽ സാറാണ് ലാൽ സാറാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ താങ്ങൽ താങ്ങിലൂടെയാണ് ഞാൻ ഉയർന്നു വരുന്നതെന്നോ എന്തോ മറ്റോ പറഞ്ഞു പക്ഷെ അന്നത് വലിയ വാർത്താ പ്രാധാന്യം കിട്ടിയിരുന്നില്ല കാരണം ഇവർക്കും അത്ര വലിയ പ്രാധാന്യമേ ഉണ്ടായിരുന്നു അത്ര പ്രാധാന്യമേ ഉണ്ടായിരുന്നുള്ളൂ ഹണി റോസ് എന്ന ഒരു സൈഡ് റോൾ ചെയ്യുന്ന ഒരു കഥാപാത്രം ഒരു ഒരു എന്ന നിലയ്ക്ക് അത്ര വലിയ പ്രാധാന്യമൊന്നും സുരം മീഡിയയും കൊടുത്തിരുന്നില്ല പക്ഷേ ഭാമിനി എന്ന മോൺസ്റ്ററിലെ കഥാപാത്രം ശ്രദ്ധേയമായപ്പോൾ ഹണി റോസും അതിനൊപ്പം ശ്രദ്ധ നേടി അപ്പം പഴയ ചർച്ചകളും പഴയ വിഭാവന അഭിമുഖങ്ങളൊക്കെ ഉയർന്നു വന്ന കൂടത്തിൽ മോഹൻലാലിനെക്കുറിച്ച് നടത്തിയ ഒരു പരാമർശം ഈ പരാമർശം കൂടി അങ്ങനെ ഉയർന്നു വന്നു അതായത് തനിക്ക് കൈത്താങ്ങായി നിന്നത് മോഹൻലാലാണ് എന്ന നടനാണ് എന്നുള്ളത് അത് പിന്നെ പലവിധ ചർച്ചകളിലേക്കും പോയി മോഹൻലാലും ഹണ്ണി റോസുമായിട്ട് എന്താണ് ബന്ധം ഇവരെല്ലാ സിനിമയിലും ഉണ്ടല്ലോ അതിന് വ്യക്തമായ ഒരു മറുപടിയാണ് റോസ് നൽകിയത് ഞങ്ങൾ ഞാൻ എൻ്റെ ഒരു ഗോഡ് ഫാദർ ഒരിക്കലും മോഹൻലാൽ എന്ന ഒരു നടനല്ല എന്ന് എന്നവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് പക്ഷേ എന്നാലും ആളുകൾ വിടാൻ തയ്യാറല്ല അത് ആളുകളുടെ ഒരു പ്രത്യേകതയാണ് എന്തെങ്കിലും എവിടെയെങ്കിലും ചൊറിയാൻ കിട്ടിയാൽ അവിടെ കയറി ചൊറിയുക അവിടെ മാന്തുക അവിടെ പോലെ അങ്ങനെ അങ്ങനെ കുറച്ചുപേരെ ഒന്ന് കുറച്ചുപേരുടെ ഒരു ഉറക്കം കെടുത്തുക എന്നുള്ളതൊരു നമ്മുടെയൊക്കെ ഒരു ശീലമാണ് അതിനകത്ത് എൻ്റെ ഈ ഉൾപ്പെടെ എല്ലാ ചാനലുകളും അങ്ങനെ ശ്രമിക്കാറുണ്ട് കാരണം അവർക്കും എല്ലാ ചാനലിലും ഉയർന്നു നിൽക്കണമെന്ന് എപ്പോഴും ആഗ്രഹവും ഉണ്ടാകും അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് അതിനിവര് ഹണി റോസ് മോഹൻലാലിൻ്റെ എന്ത് വിചാരിക്കും ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വരുമ്പോൾ ഇനി ഒരു പടത്തിന് മോഹൻലാലിന് ചാൻസ് എന്നുള്ള ആശങ്ക കൊണ്ട് അവരൊരു മെസ്സേജ് അയച്ചു എന്നവർ തന്നെ പറയുന്നുണ്ട് സർ ഇങ്ങനെ ഈ പുൽ കേൾക്കുന്ന കിംബതന്തിയൊക്കെ വെറും കിംബദന്തികളാണ് ഞാൻ എനിക്ക് മനസ്സാ വാചകർമാണ് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഞാൻ ഇങ്ങനെ ഒരു ചർച്ചയിൽ അഭിപ്രായം പറഞ്ഞിട്ടുമില്ല എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചു അതിന് മോഹൻലാൽ നൽകിയ മറുപടി വളരെ കൃത്യമായ ഒരു മറുപടിയാണ് എല്ലാ എല്ലാവരും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നത് സോഷ്യൽ മീഡിയ ഇങ്ങനെ പലതും പറയും നമ്മൾ അത് കുറച്ചതൊക്കെ കാണുക കുറച്ചൊക്കെ കേട്ടില്ല എന്ന് വിചാരിച്ച് അങ്ങ് തള്ളിക്കളയുക അവർ നമ്മൾ നമ്മളതിനനുസരിച്ചല്ലേ ജീവിക്കുന്നതെന്ന് സം സ്വയം വിശ്വസിച്ചാൽ മാത്രം മതി കൃത്യമായൊരു മറുപടിയാണിത് ചാനലുകാർ അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി അങ്ങനെ തെറ്റല്ലാത്ത രീതിയിൽ ഒരു കാര്യങ്ങൾ തന്നെ വളച്ചൊടിച്ച് അങ്ങോട്ടും ഒക്കെ ചിലത് പറയും അത് കേട്ടില്ല എന്ന് വിചാരിക്കുക അത് കണ്ടില്ല എന്ന് വിചാരിച്ച അത് കറക്റ്റായിട്ടൊരു ആൻസറാണ് അതുപോലെ മറ്റൊരു കാര്യം ഹണ്ണിറോസ് റോസ് അഭിമുഖത്തിൽ പറഞ്ഞത് താൻ വിവാഹം കഴിക്കത്തേയില്ല എന്ന് ഒരഭിമുഖത്തിലും പറഞ്ഞിട്ടില്ല മികച്ച ഒരു വരനെ അല്ലെങ്കിൽ നല്ല ഒരു പാർട്ട്ണറെ കിട്ടിയാൽ തൻ്റെ വിവാഹം ഉടൻ തന്നെ ഉണ്ടാകും തീർച്ചയായിട്ടും നല്ല കാര്യമാണ് മലയാളത്തിലുള്ള എല്ലാ നായികമാരും വിവാഹം കഴിക്കണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം അവർ കുടുംബത്തോട് ജീവിക്കുന്നത് കാണാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും ഹണി റോസ് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ വിവാഹം ഉടൻ ഉണ്ടാകുമെങ്കിൽ അത് തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും പിന്നെ ഹണി റോസ് എന്ന നടിക്ക് അനേകം സിനിമകൾ കിട്ടട്ടെ ഇപ്പം ഇത്രനാളും പതിനേഴ് വർഷം ഉള്ള കാത്തിരിപ്പ് അതിന് വിരാമമായിരിക്കുകയാണ് ഇനി മികച്ച നടി എന്ന രീതിയിൽ അറിയപ്പെടാൻ ഹണി റോസിന് കഴിയട്ടെ എന്ന് എല്ലാ ചാനലുകാരെ പോലെ നമ്മളും ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു